യേശുവിൽ ഏറ്റവും സ്നേഹിക്കപ്പെട്ടവരെ, ലൂക്കായുടെ സുവിശേഷം 18:7. രാവും പകലും തന്നെ വിളിച്ചു കരയുന്ന തൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് ദൈവം നീതി നടത്തി കൊടുക്കാതിരിക്കുമോ? അവിടുന്ന് കാല വിളംബം വരുത്തുകയില്ലെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. അനീതി നിറഞ്ഞ ഒരു ന്യായാധിപൻ്റെ പക്കൽ നീതിക്കായി അനേക തവണ പോകേണ്ടി വന്ന ആ സ്ത്രീയുടെ വിധവയുടെ ശല്യം മടുത്തപ്പോൾ അനീതിമാനായ നീതിരഹിതനായ ന്യായാധിപൻ പറഞ്ഞു, ഇവളുടെ ശല്യം കൊണ്ട് ഞാൻ മടുത്തു, ഇനി ഇവൾ ആവശ്യപ്പെട്ട് നടത്തി കൊടുത്തേക്കാം ഈശോ എന്നിട്ട് പറയുകയാണ്. രാവും പകലും തന്നെ വിളിച്ചു കരയുന്ന തൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് ദൈവം നീതി നടത്തി കൊടുക്കാതിരിക്കുമോ? എന്തായിരിക്കും ദൈവം നടത്തി കൊടുക്കാൻ ആഗ്രഹിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട നീതി? ഒന്ന് ഇങ്ങനെ വ്യാഖ്യാനിക്കാം. പാപത്തിൻ്റെയും ദുഃഖത്തിൻ്റെയും നിരാശയുടെയും വെറുപ്പിൻ്റെയും വിദ്വേഷത്തിൻ്റെയും അടിമത്തത്തിൽ കഴിയുന്നവരെ അതിൽ നിന്ന് വിമോചിപ്പിച്ച് ദൈവത്തിൻ്റെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറച്ച് പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്ന ദൈവമക്കളുടെ ഒരു നീതി. ഇത് ഏറെ സന്തോഷകരമാണെങ്കിലും നമ്മളോട് കർത്താവ് ആവശ്യപ്പെടുന്നത് രാവും പകലും തന്നെ വിളിച്ച് കരഞ്ഞ് അപേക്ഷിക്കുന്ന അവരുടെ അവർക്ക് ഏറ്റവും അത്യാവശ്യമായ നീതി, വിശുദ്ധീകരണം, പരിശുദ്ധാത്മ നിറവ് ദൈവം നൽകും. റോമക്കാർക്കെഴുതിയ ലേഖനം 10:13, കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവരും രക്ഷ പ്രാപിക്കും, മോചനം പ്രാപിക്കും, വിടുതൽ പ്രാപിക്കും, അവരെ പീഡിപ്പിക്കുന്ന എല്ലാ തിന്മയുടെ അടിമത്തങ്ങളിൽ നിന്നും അവർക്ക് വിടുതൽ കിട്ടും. എങ്ങനെ? എപ്പോൾ? ഒരുപക്ഷേ ഈ വചനങ്ങൾ നമ്മൾ ആവർത്തിച്ചേറ്റു പറയുമ്പോൾ വിശ്വാസത്തോടെ പ്രത്യാശയോടെ ഈ പറഞ്ഞ വചനങ്ങൾ തന്നെ ഒരു 5 പ്രാവശ്യം, ഒരു 10 പ്രാവശ്യം, ഒരു 20 പ്രാവശ്യം ഏറ്റു പറയുമ്പോൾ വിശ്വാസത്തിൻ്റെ ഏറ്റുപറച്ചിൽ ദൈവം ഇറങ്ങി വരും, പരിശുദ്ധാത്മാവ് ഇറങ്ങി വരും, യേശുവിൻ്റെ തിരുരക്തത്താൽ നമ്മൾ കഴുകപ്പെടും. ഹല്ലേലൂയ. യേശുവിൻ്റെ രക്ഷ പരിശുദ്ധാത്മ അഭിഷേകത്തിലൂടെ നമ്മളിലേക്ക് ഒഴുകിവന്ന് നമ്മുടെ ജീവിതത്തിന് വിടുതലും അർത്ഥവും ലക്ഷ്യവും ദൈവമക്കളുടെ അനുഭവവും ആനന്ദവും ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്ന കൃപയും നമുക്ക് ലഭിക്കും. അതിനായി കർത്താവ് തിരുസഭയിൽ സ്ഥാപിച്ച ശുശ്രൂഷയാണ് കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുക. അല്ലെങ്കിൽ മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ അങ്ങനെയുള്ള വാഗ്ദാന വചനങ്ങൾ ആവർത്തിച്ച് ഏറ്റുപറയുമ്പോൾ ദൈവാത്മാവിൻ്റെ സ്പർശനവും ബന്ധനങ്ങളിൽ നിന്നുള്ള വിടുതലും ആത്മീയ ആനന്ദവും പ്രേക്ഷിത ദൗത്യവും ശക്തിയും നമുക്ക് ലഭിക്കും. ഹല്ലേലൂയ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്ന ഏവരും അനുഗ്രഹിക്കപ്പെടട്ടെ.